മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഞാൻ ഇന്നലെ വിദ്യാരംഭത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. കേരള മുഖ്യമന്ത്രി വിദ്യാരംഭം നടത്തിയതും അച്യുതാനന്ദൻ വിദ്യാരംഭം നടത്തിയതും പിന്നെ ഈ വിദ്യാരംഭ ദിവസവും അതിന്റെ തൊട്ടടുത്ത ദിവസവും ഞാൻ യാത്രയിലായതുകൊണ്ട് പത്രമാധ്യമങ്ങളില് ക്ഷേത്രങ്ങളിൽ നടന്ന വിദ്യാരംഭത്തെക്കുറിച്ചാണ് കൂടുതൽ വന്നത്. ഞാൻ കൂടുതൽ വായിച്ചില്ല, എനിക്കറിയാനും സാധിച്ചില്ല. ഞാൻ രണ്ട് കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ചോദിച്ചതിന്റെ തുടർച്ച തന്നെയാണ്, അത് ഇന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വേറെ ഏതെങ്കിലും കമന്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ കമന്റുകൾ കൂടി കേട്ടിട്ട് വായിച്ചിട്ട് കണ്ടിട്ട് പറയാമെന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ചില സംഭവങ്ങളുടെ വിവരണം യൂട്യൂബിൽ വൈകിയിട്ട് കൊടുക്കുന്നത്, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഒന്ന് നിങ്ങൾ ചിന്തിക്കാനുള്ളത്, നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ ധർമ്മത്തെയും ശരിക്കു പറഞ്ഞാൽ ഹിന്ദുയിസത്തെ, ഹൈന്ദവ സനാതനധർമ്മത്തെ നിരന്തരം പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവർ, അമ്പലത്തിലേക്ക് പോകുന്നതിനെ പോലും ചോദ്യം ചെയ്തവർ, ക്രിസ്ത്യാനികൾ പള്ളി പോകുമ്പോഴും മുസ്ലിങ്ങൾ പള്ളി പോകുമ്പോഴും അവർ ചോദ്യം ചെയ്യാറില്ല, നമ്മുടെ ദേവതാ സങ്കല്പത്തെ അവഹേളിക്കുന്നവർ, അമ്പലത്തിൽ പൂജ നടത്തുന്ന ബ്രാഹ്മണരുടെ മുമ്പിൽ തൊഴുതുകൊണ്ട് വിഗ്രഹത്തിനെയും പൂജാരി പ്രസാദം തരുമ്പോൾ ദക്ഷിണയും കൊടുത്ത് അംഗിക്കുന്നവരുണ്ടെങ്കിലും ആ പൂജ നടത്തുന്ന ബ്രാഹ്മണരെ, അതേത് ജാതിയിലുള്ള ആളായിക്കോട്ടെ, ഏത് ജാതിയിലുള്ള ആളായിക്കോട്ടെ, ബ്രാഹ്മണരെ അവഹേളിക്കുകയും അതേസമയത്ത് ക്രിസ്ത്യാനികൾ അച്ഛന്മാരെ അവഹേളിക്കില്ല, മുസ്ലിങ്ങൾ മൗലവിമാരെ അവഹേളിച്ചു കഴിഞ്ഞാൽ അപ്പൊ അറിയാം വസ്തുത എന്താണ്. അങ്ങനെ നമ്മുടെ പൈതൃകത്തെ നിരാകരിക്കുകയും നിഷേധിക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നവരുടെ കൈകോ, അവരെന്തിനായി ഇത് ഈ വിദ്യാരംഭം ചെയ്യാൻ പോകുന്നേ, അവരെന്തിനാ അതിന് തയ്യാറാവുന്നത് ആലോചിച്ചു നോക്ക. അവർക്കിതിന് വിശ്വാസമില്ല, അവർക്കിതിനോട് യോജിപ്പില്ല, അവർക്കിതിൽ താല്പര്യവുമില്ല, ഇതിനെ അവരെതിർക്കുകയും ചെയ്യുന്നു. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി RSSകാരും ബാലഗോകുലവും ആഘോഷിക്കുന്നത് എതിർക്കാൻ വേണ്ടിയാണ്, അത് തന്നെ അവർ ചെയ്യുന്നത്. അവർ ജന്മാഷ്ടമി ആഘോഷിച്ചു, എന്തിനാ അതിനോട് സ്നേഹമോ ബഹുമാനമോ ഒന്നും ഉണ്ടായിട്ടല്ല. ശ്രീകൃഷ്ണൻ വരേണ്യവർഗവും സവർണ മൂരാച്ചി എന്നാ പറയാ, യാദവന OBC ആണ്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇവർക്ക് ആവശ്യത്തിന് ഭഗവത്ഗീത നമ്മുടെ കുറെ എഴുത്തുകാരികൾ സാറാ തോമസ് ഒക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാല് അറപ്പ് തോന്നും. പിന്നെ അവർക്കൊക്കെ എന്തും ഹിന്ദുധർമ്മത്തിനെതിരെ പറയാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ. അവരുടെ മതത്തിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അറിയാം സിറിയാക്കിന്റെയും ഇവരുടെയൊക്കെ തനി നിറം എന്താണെന്ന്. ബ്രാഹ്മണന്റെ അടുക്കളയിൽ ദളിതന്റെ ഇറച്ചി വേവിക്കുന്നു എന്നാണ് സാറാ തോമസ് എന്ന സ്ത്രീ പറഞ്ഞത്. പക്ഷേ പത്രസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കേണ്ട സ്ഥിതിക്ക് ഹിന്ദുവിനെ എന്ത് പച്ചത്തെറി പറഞ്ഞാലും ഹിന്ദുക്കൾ കേട്ടോണ്ടിരിക്കണം. അതാണ് മതേതരത്വവും അഭിപ്രായ സ്വാതന്ത്ര്യവും പത്രസ്വാതന്ത്ര്യവും. ഇത് മുസ്ലിങ്ങൾക്കെതിരെയോ ക്രിസ്ത്യാനികൾക്കെതിരെയോ നടക്കില്ല. ഇതുപോലെയുള്ള ഈ നികൃഷ്ട ജീവികൾ എന്ന് പിണറായി വിജയൻ പറഞ്ഞ അതേ വരി ഞാൻ ഉപയോഗിക്കുകയാണ്. ആ വാക്കിന് അതിന്റെ അർത്ഥം എടുത്താൽ മതി. ഇതൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തത്തുല്യമായിട്ടുള്ള വേറൊരു വാക്കുണ്ടാക്കി തരുന്നത് വരെ അത് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഇവരുടെ മടിയിൽ എന്തിനാ നിങ്ങളുടെ കുട്ടികളെ ഇരുത്തിയിട്ട് എഴുത്തിനിരുത്തുന്നത്? എന്തിനാ അവരെ കൊണ്ട് നിങ്ങളുടെ മക്കളെ? ഹരിശ്രീ പറഞ്ഞത് തന്നെ തെറ്റ്. ഈ ഹരിശ്രീയോടും, ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണു, ഹരൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ശ്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി, ഗണപതയേ നമഃ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ ആധാരമായ മൂലകേന്ദ്രം ഗണപതി, ഈ മൂന്നിനോടും ഇവർക്കൊന്നും വിശ്വാസമില്ല, അവർക്ക് താല്പര്യവും ഇല്ല. നഗ്ന ചിത്രം വരയ്ക്കാൻ അണികളെ പ്രേരിപ്പിക്കുകയും ചെയ്യാൻ, എത്രയെല്ലാം മോശമായിട്ട് ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുമോ അതിനൊക്കെ ന്യായീകരിക്കുന്നവരാണ്. MF ഹുസൈൻ അവാർഡ് കൊടുക്കാൻ വേണ്ടി വന്നവരാണ് ഇവരെല്ലാവരും.
അങ്ങനെയുള്ള അവരുടെ മടിയിൽ അവരെന്തിനാ ഇതൊക്കെ എഴുതിക്കാൻ തയ്യാറാവുന്നത്? അതായത് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം, അതല്ലേ അടവ് നയം. രണ്ട് നികൃഷ്ടമായിട്ടുള്ള വാക്കാണ് അടവ് നയം. നിന്റെ അടവ് എൻ്റെ അടുത്ത് എടുക്കണ്ടെന്നല്ലേ പറയുക? അടവ് നയം എന്ന് പറയുന്നത് നല്ലതാ? ഇവർക്കത് നല്ലതായിരിക്കും, കാരണം അങ്ങനെ ഒരു വീക്ഷണം ഉള്ളത് കൊണ്ട്. അപ്പപ്പ തോന്നുന്നവനെ അപ്പപ്പ അച്ഛാന്ന് വിളിക്കുക, അമ്മ ചൂണ്ടിക്കാണിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന ഇവരെന്തിനാ ഇത് എഴുതാൻ പോകുന്ന? ഏതായാലും എതിർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരല്ലേ? അപ്പൊ അങ്ങനെ എതിർത്താ പോരെ? അച്യുതാനന്ദനും പിണറായി വിജയനും ഒക്കെ ഈ സംസ്കാരത്തെ എതിർക്കുന്നവരങ്ങടെ എതിർക്കുക. പക്ഷെ വിജയദശമി ദിവസം എഴുത്തിനിരുത്താൻ പോണെന്തിനാ? അതിനപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരിക, ഇടയ്ക്കിടയ്ക്ക് ശിവഗിരി പോവുക, ഇടയ്ക്കിടയ്ക്ക് നാരായണ ഗുരുദേവന്റെ മുമ്പിൽ വണങ്ങുക, ഇടയ്ക്കിടയ്ക്ക് ശാരദാദേവിയുടെ മുമ്പിൽ വണങ്ങുക, ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരിൽ പോവുക, ഇടയ്ക്കിടയ്ക്ക് ഭാര്യയ്ക്ക് വേണ്ടി പഴനി പോവുക, ഇടയ്ക്കിടയ്ക്ക് ബന്ധുക്കളിലൂടെ പൂമൂടല് നടത്തുക, ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം വായിക്കുക, രാമായണം വായിക്കുക, എന്നിട്ട് അതേ നാവ് കൊണ്ടും അതേ ശരീരം കൊണ്ടും അതിന് ഓപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ ഈ കേരളത്തിലെ ജനത അല്ലെങ്കിൽ ഭാരതത്തിലെ ജനത ഇത് തിരിച്ചറിയില്ലേ? നിങ്ങളിങ്ങനെ ഈ ഒരു ഒരു അവസരവാദം പോലെ അടവ് നയം ഹിന്ദുധർമ്മത്തിനോടും എടുക്കുമ്പോൾ, ക്രിസ്ത്യാനിയോടൊന്നും എടുക്കില്ല, കാരണം ഉഴുന്നാലിനെ സ്വീകരിക്കാൻ ഇവർ പോയവരാ. അമൃതാനന്ദമയ്യെ സ്വീകരിക്കാൻ ഇവർ പോവില്ല, ഉഴുന്നാലിനേക്കാൾ നൂറിരട്ടി സേവനം നടത്തിയ ആളാണ്, അവരുടെ അടുത്തേക്ക് പോവില്ല. കാരണം വൈരുദ്ധ്യാധിഷ്ഠിത അവസര അടവ് നയവാദം. അതൊന്ന്, എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത്? ഇതിൽ വിശ്വാസം ഇല്ലെങ്കിൽ, ഇതിൽ ബഹുമാനം ഇല്ലെങ്കിൽ, ഇതിൽ ആദരവില്ലെങ്കിൽ, തെറ്റായിട്ട് ആ കുട്ടികളെ എന്തിനാ നിങ്ങൾ എഴുത്തിനിരുത്തുന്നത്? നിങ്ങൾക്കിഷ്ടമില്ലാത്ത, നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളെ സ്വീകരിക്കാത്ത, നിങ്ങളെ നിഷേധിക്കുന്ന, നിങ്ങളെ പുച്ഛിക്കുന്ന, നിങ്ങളെ അധിക്ഷേപിക്കുന്ന, നിങ്ങളെ തമസ്കരിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിങ്ങളെ ഇൻവോൾവ് ചെയ്യുന്ന എന്തിനാ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ജന്മം നൽകിയ മാതാപിതാക്കൾ ഇതുപോലെ ഈ ധർമ്മത്തെ അവഹേളിക്കുന്നവരെ കൊണ്ട് എന്തിനാ എഴുത്തിനിരുത്തുന്നത്? എഴുത്തിനിരുത്തുന്നത് ഈശ്വരീയമായൊരു കർമ്മമാണ്, സരസ്വതിയും ലക്ഷ്മിയും വിഷ്ണുവും ചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവരെ കൊണ്ട് എന്തിനാ ഇത് ചെയ്യിക്കുന്ന നിങ്ങളെ മഹാഭാവം? ഇറച്ചിക്കടയിൽ ചെന്നിട്ട് 2 കിലോ അരി വേണമെന്ന് പറയുന്ന മാതിരിയാ. ഇറച്ചിക്കടയിൽ ചെന്നിട്ട് അരി വേണമെന്ന്, അരിയുള്ള സ്ഥലത്തല്ലേ പോവേണ്ടത്? ഇതുമാതിരിയുള്ള അച്യുതാനന്ദനെ കൊണ്ടും മുഖ്യമന്ത്രിയെ കൊണ്ടും ഒക്കെ എഴുതിക്കുമ്പോൾ അവർക്ക് ഇതിനോട് വല്ല ബഹുമാനമുണ്ടോ? ഇത് നിങ്ങളുടെ മക്കളുടെ ഗതികേടായി തീരില്ലേ? ആരാചാരെ കൊണ്ട് എഴുതിക്കുന്നതല്ലേ ഇതിനേക്കാളും നല്ലത്? അയാൾക്ക് പിന്നെ ഇതിനോട് പുച്ഛമൊന്നുമില്ല, അയാളുടെ കർമ്മത്തോട് അയാൾക്ക് ബഹുമാനം ഉണ്ടാവും. ആരാചാരെ കൊണ്ട് നിങ്ങൾ എന്താ എഴുതിക്കാത്തത്? അയാൾ ചെയ്യുന്ന പ്രവൃത്തി നികൃഷ്ടവും നീചവും മനുഷ്യനെ വധിക്കുന്നതുമാണ്. ഈ സംസ്കാരത്തെ വധിക്കുന്നതല്ലേ ഇവരൊക്കെ ചെയ്യുന്നത്? ഈ സംസ്കാരത്തെയും സരസ്വതിയെയും ലക്ഷ്മിയെയും പാർവതിയെയും ഭാരതമാതാവിനെയും ഹനുമാനെയും ശ്രീരാമനെയും സീതയെയും ഒക്കെ പച്ചയ്ക്ക് നഗ്നയായിട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അധിക്ഷേപിക്കുക അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ, അത് ആരാചാരം മനുഷ്യ ശരീരത്തെ അല്ലേ കൊല്ലുന്നുള്ളൂ? ഇവിടെ നമ്മുടെ സംസ്കാരത്തെ കൊല്ലുകയാണ്. ഈ സംസ്കാരത്തെ കൊല്ലുന്നവർ എല്ലാ സംസ്കാരത്തെ എല്ലാ മതത്തോടും ഒരേ വീക്ഷണമാണെങ്കിൽ പോട്ടെ, നമ്മുടെ സംസ്കാരത്തെ മാത്രം അളന്നു തൂക്കിയെടുത്ത് നശിപ്പിക്കുന്നവർ, അവരുടെ മടിയിലേക്ക് അവരുടെ കൈകൊണ്ട് അരിയിൽ 100% ഹിന്ദുവിൻ്റെ ആചാരമായിട്ടുള്ള വിദ്യാരംഭം നടത്തിക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ അധോഗതിയല്ലേ അത്? ഒരുപക്ഷെ പത്രത്തിൽ ഫോട്ടോ വരുമായിരിക്കാം, ഇവര് ഞങ്ങൾക്ക് ഇതിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് എഴുതിക്കണം, ഒരു സംശയവും. അവരുടെ ജീവിത പരിചയവും അവരുടെ ഈ കാലം അത്രയുമുള്ള ചെയ്ത പ്രവൃത്തിയുടെ നന്മകളും എന്ന് വിൽക്കാം, തിന്മകൾ മറക്കാം, പക്ഷെ അവർ വിശ്വാസം ഇല്ലാത്തവരാണ്. വിശ്വാസമില്ലാത്ത കുറെ പേരുടെ മടിയിലേക്ക് നിങ്ങളുടെ മക്കളെ വെച്ച് അവരെന്തായിരിക്കും എഴുതിക്കേണ്ടിയിരുന്നത്?
അവരെന്തിനു വേണ്ടി ജീവിക്കുന്നു, അവർക്ക് മാർഗദർശകമായത് എന്താണോ അതാണല്ലോ എഴുതിക്കേണ്ടത്. അതാണ് ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും. അത് നിങ്ങളുടെ മക്കളെ എഴുതിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അവരോടുള്ള ബഹുമാനത്തിലൂടെ അവർക്കറിയാവുന്നത് നിങ്ങളുടെ മക്കളെ എഴുതിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഭാവിയിൽ അവരുടെ പാർട്ടിയിൽ ചേർന്ന MLA MP മന്ത്രിയും ഒക്കെ ആകാനുള്ള വഴിയാകാനാണ് എഴുതിച്ചതെങ്കിൽ ന്യായീകരണമുണ്ട്. ഇതങ്ങനെയല്ലോ. ഹരിശ്രീ ഗണപതിയേനമ എന്ന് പറഞ്ഞ ലെനിൻ പറഞ്ഞതുമല്ല, സ്റ്റാലിൻ പറഞ്ഞതുമല്ല, മാർക്സ് പറഞ്ഞതുമല്ല, ഫൂലൻദേവി പറഞ്ഞതുമല്ല, വീരപ്പൻ പറഞ്ഞതുമല്ല. വീരപ്പൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫൂലൻദേവിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരാരും പറഞ്ഞതല്ല. ലോകം മുഴുവനും സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോഴത്തേക്കും ആഹ്ലാദിച്ചപ്പോ അയാൾ ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ പരമകാഷ്ഠയിൽ അയാൾക്ക് വേണ്ടി ബന്ദ് ആചരിച്ച പാർട്ടീസാ ഇവര്. ഇപ്പൊ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാണത്. ഈ ധർമ്മത്തെ അവനവന്റെ നിലനിൽപ്പിനും കസേരയ്ക്കും അധികാരത്തിനും വേണ്ടി അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടോ എന്തില്ലയോ അതൊക്കെ വേറെ പ്രശ്നം. പറയുന്നതും ചെയ്യുന്നതും വീക്ഷണങ്ങൾ അറിയിക്കുന്നതും എല്ലാം ഈ സംസ്കാരത്തിന് എതിരാണെങ്കിൽ അവരുടെ മടിയിൽ നമ്മുടെ കുട്ടികളെ കൊടുത്തിട്ട് എന്തിനാ മക്കളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആ ശാപവും ദുർഗതിയും ഉണ്ടാക്കുന്നത്? അതേപോലെയല്ലേ ഹിന്ദുക്കളുടെ കുട്ടികളെ പള്ളിയിലച്ഛന്മാരെ കൊണ്ട് എഴുതിക്കുന്നത്? ഈ പള്ളിയിലച്ഛന്മാർക്ക് സരസ്വതിയോട് ബഹുമാനമുണ്ടോ? ഈ നാടിന്റെ സംസ്കാരത്തോട് ബഹുമാനമുണ്ടോ? ഉണ്ടെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന മതം പ്രചരിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങുന്ന എന്തിനാ? വിദേശത്ത് നിന്നും വന്ന മതം ചതിയും വഞ്ചനയും പറ്റിക്കലും എല്ലാം കൊണ്ട് ഇവിടെ ഉള്ളവരെ ഉള്ളത് ചീത്തയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് മതം മാറ്റുകയാണ്, ക്രിസ്തു മതത്തിലേക്ക്. ഇവിടെ ഉള്ളത് ചീത്തയാണെന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവരെ അങ്ങോട്ട് മതം മാറ്റിയവരുടെ കയ്യിൽ നിങ്ങളുടെ മക്കളെ എന്തിനായി എഴുതാനായിട്ട് കൊടുക്കുന്നത്? മതേതരത്വം കാണിക്കാനാ? ഇതങ്ങ് ചെയ്യാതിരുന്നാ പോരെ മതേതരത്വം കാണിക്കാൻ? ആരെങ്കിലും പറഞ്ഞോ കുട്ടികളെ വിദ്യാഭ്യാസാരംഭത്തിൽ നടത്തണമെന്ന്? ഹിന്ദുക്കൾ പറയാറില്ലല്ലോ അന്നപ്രാശനം ചെയ്യണം, പറയാറില്ലല്ലോ നാമകരണം ചെയ്യണം. ഒരു ഹിന്ദുവും പറയാറില്ല, ചെയ്താലും ചെയ്തില്ലല്ലോ ഒരു കുഴപ്പമില്ല. നിഷ്ക്രമണം വേണമെന്ന് പറയാറില്ല, ജാതകർമ്മം വേണമെന്ന് പറയാറില്ല, ഗുരുവായൂരിൽ ചെന്ന് മാലയിട്ട് കല്യാണം കഴിക്കണമെന്ന് ഒരു ഹിന്ദുവും മറ്റൊരു ഹിന്ദുവിനോട് പറയാറില്ല. ഒരു മതഗ്രന്ഥത്തിലും അത് പറഞ്ഞിട്ടില്ല, നമ്മുടെ ആചാരത്തിലും അത് പറഞ്ഞിട്ടില്ല. നിങ്ങളത് ചെയ്യണം പറഞ്ഞിട്ടില്ലല്ലോ, ജാതകം നോക്കണമെന്ന് നമ്മളുടെ പൂർവികരൊന്നും പറഞ്ഞിട്ടില്ല. ഈ പറയാത്തത് അങ്ങോട്ട് ചെയ്യാതിരുന്നാൽ പൂർണ്ണ മതേതരത്വം ആയില്ലേ? ഈ മൗലവിയുടെ പാളയം മൗലവിയുടെ മുമ്പിൽ ചെന്നിട്ട് ഹൈന്ദവ ജനതയെ അധിക്ഷേപിക്കുകയും നിരാകരിക്കുകയും ഇത്രയും അധികം പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു മതം തീവ്രവാദത്തിലൂടെ ലവ് ജിഹാദിലൂടെ ഹിന്ദു പെൺകുട്ടികളെ തന്നെ കെട്ട്, അവിടെ പെൺകുട്ടികളില്ലാത്ത കൊണ്ടൊന്നുമല്ല, എന്തേ ഹിന്ദു പെൺകുട്ടികളെ കെട്ടുന്നത്? പരമാവധി ഇവിടെ ഉള്ളവനെ അവിടേക്ക് കൊണ്ടുപോയിട്ട് എണ്ണം തികച്ചിട്ട് ഭരണാധികാരം പിടിക്കാനും ഇലക്ഷനും ജയിക്കാനും, ഇന്നല്ലെങ്കിൽ നാളെ. അങ്ങനെ ഈ സംസ്കാരത്തെ എതിർക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും കൈകൊണ്ട് നിങ്ങളുടെ മക്കളെ എന്തിനാ ഈ ഹിന്ദുവിന്റെ ആചാരമായിട്ടുള്ള വിദ്യാരംഭം എഴുതിക്കുന്നത്? ഹിന്ദുക്കളാണെങ്കിലും ജനിച്ച ദിവസം മുതൽക്ക് ഈ നാടിന്റെ ശാപം എന്നോണം സ്വന്തം അമ്മയെ വേശ്യ എന്ന് വിളിക്കുന്ന ലെവലിലേക്ക് അധിക്ഷേപിക്കുന്ന, പൈതൃകത്തെ അധിക്ഷേപിക്കുന്ന വ്യക്തികളുടെ കൈകൊണ്ട് എന്തിനാ നിങ്ങളത് എഴുതിക്കുന്നത്? എഴുതിച്ചില്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കോ? ഇല്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കാം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ചെയ്യണോ വേണ്ടോ എന്നതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിനെ എതിർക്കുന്നവര് മറ്റുള്ളവരുടെ വിദ്യാരംഭത്തിന് കുട്ടികളുടെ കൈപിടിച്ച് നമുക്ക് വിശ്വാസമില്ലാത്ത ഹരിശ്രീ ഗണപതിയേനമായി എഴുതിക്കണോ എന്ന് എഴുതിക്കുന്നവർ ചിന്തിക്കുക. ആരും നിർബന്ധിക്കുകയൊന്നുമില്ലല്ലോ. അപ്പുറത്ത് ഇതിനെ പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതും ഈ നാടിന്റെ പൈതൃകത്തിൽ ജനിച്ച് അതിനെ മുഴുവനും തമസ്കരിക്കുകയും ചെയ്യുകയും ഇവിടത്തേത് മോശമായതുകൊണ്ട് വിദേശത്ത് നിന്ന് വന്നത് എടുത്തു എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ കൊണ്ട് നമ്മളുടെ മക്കളെ ഇവിടത്തെ പൈതൃകം എഴുതിക്കണോ? ചിന്തിച്ചു നോക്കാം, വസ്തുതാപരമായിട്ട് ചിന്തിച്ചു നോക്കാം. പ്രണാമം, നമസ്കാരം.